ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ 31 വരെ നടത്തി വന്നിരുന്ന ശുചിത്വ ഭാരതം പരിപാടിക്ക് സമാപനമായി അയ്യന്തോൾ ജില്ലാ ആസൂത്രണ ഭവനിൽ നടന്ന പരിപാടി ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. യുവത കൂട്ട പങ്കാളിത്തത്തോടെ രാജ്യം വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണെന്ന് എം പി പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും മാലിന്യ നിർമ്മാർജ്ജനം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. വ്യക്തി ശുചിത്വത്തിനോടൊപ്പം തന്നെ സാമൂഹിക ശുചിത്വവും നാം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും എം പി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പ്രയങ്ങാട്ടിൽ അധ്യക്ഷയായ ചടങ്ങിൽ നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡയറക്ടർ കെ കുഞ്ഞഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂരിലെ ആല പനങ്ങാട് സാഹിബിന്റെ പള്ളി ദുബായ് വെൽഫെയർ കമ്മിറ്റി നടപ്പിലാക്കുന്ന മിഷൻ 2030 സ്വപ്ന ഭവന പദ്ധതിയുടെ രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു. ദുബായ് വെൽഫെയർ കമ്മിറ്റിയുടെ 25 വാർഷികം പ്രമാണിച്ച് 2020 മുതൽ 2030 പത്ത് വീട് നിർമ്മിച്ചു വെക്കുന്ന പദ്ധതിയുടെ രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ശനിയാഴ്ച നടന്നത്. ആല പനങ്ങാട് സാഹിബിന്റെ പള്ളി ഖത്തീബ് സഹൽ ഫൈസി ഓടക്കാലി ഉദ്ഘാടനം ചെയ്തു. 300 വരുന്ന അംഗങ്ങളെ ചേർത്ത് നിർത്തി ഒരു നേതൃത്വത്തിൽ 2030 വരെ ആവുമ്പോഴേക്കും 10 ഭവനങ്ങൾ എന്ന് പറയുന്ന സ്വപ്നം ശരിക്കും ഇതിന് സഹകരിച്ചിട്ടുള്ള പലർക്കും സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ലാത്തവരുണ്ടാകും. എന്നാലും മറ്റുള്ളവൻ്റെ ഒരു ഭവന സ്വപ്നത്തെ അത്ര കണ്ട് ഏറ്റെടുക്കാൻ കൈകോർത്ത് പിടിക്കുന്നിടത്ത് അവരുടെ മനസ്സ്. ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സജ്ജനങ്ങളോടുള്ള സമ്പർക്കവും രണ്ട് ഒരു ദീർഘയാത്രയുമാണ്. ദുബായ് വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി സക്കറിയ വൈപ്പി പടത്ത് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി നാസർ ജനത താക്കോൽദാനം നിർവഹിച്ചു. അഷറഫ് ലത്തീഫി, റഹീം ബാബ കൂടംപള്ളി, ഷാജി കട്ടകത്ത്, റഷീദ് പനപ്പറമ്പിൽ, അബ്ദുൽ വഹാബ് കൊല്ലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് കാര ഫിഷറീസ് സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാര ഫിഷറീസ് സ്കൂളിൽ ആധുനിക രീതിയിലുള്ള കിച്ചനും ഡൈനിങ് ഹാളും നിർമ്മിച്ചത്. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എടവലിങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ, സുഗത ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളും ജനപ്രതിനിധികളും പാചകപ്പുരയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൈമാറി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ആശയങ്ങൾ പൊതുജന മധ്യത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ് ഒക്ടോബർ 2 ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നടത്തിയ റെസിഡൻസ് അസോസിയേഷന്റെ സൈക്കിൾ റാലി, ക്വിസ് മത്സരം, ബോധവൽക്കരണ ക്ലാസ് എന്നീ പരിപാടികൾ സമാപിച്ചു. സമാപനം കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നേ ദിവസം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൽ അവസാനിക്കുന്ന ലഹരി വിമുക്ത ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. തീർച്ചയായിട്ടും ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനയെ കാത്തു സൂക്ഷിക്കാൻ, ഇവിടുത്തെ നമ്മുടെ ജനാധിപത്യത്തെയും എല്ലാം കാത്തു സൂക്ഷിക്കുക, മതേതരത്വത്തെയും കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ എങ്ങനെ കെട്ടിപ്പടുക്കണം, അത് എങ്ങനെ ഒരു മതേതരത്വ രാഷ്ട്രമായിട്ട് നിലകൊള്ളണം, എങ്ങനെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഒരു സമൂഹത്തെ. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഷിനിജ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ, കോട്ടപ്പുറം സെൻറ് ജോസഫ് പള്ളി വികാരി വർഗീസ് കാട്ടാശ്ശേരി, വാർഡ് കൗൺസിലർമാരായ എൽ സി പോൾ, ഫ്രാൻസിസ് ബേക്കൻ, വി എം ജോണി എന്നിവർ സംസാരിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെയും പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരെയും എ ഐ വൈ എഫ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂരിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പെട്രോൾ ഡീസൽ നമ്മുടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കുത്തുകൾക്ക് കൈമാറുന്ന ബിജെപിയുടെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് നങ്ങൾക്കുന്നതിനായി രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ ഇന്ന് കൊടുങ്ങല്ലൂരിൽ
മണ്ഡലം പ്രസിഡന്റ് വി എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദിനൻ, ജില്ലാ കമ്മിറ്റി അംഗം സ്റ്റെഫിൻ മൈക്കിൾ, ജിതിൻ, നവ്യ തമ്പി, സഹഭാരവാഹികളായ എം യു ശ്രീജ, ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. കർഷക തൊഴിലാളി യൂണിയൻ മേത്തല വെസ്റ്റ് സമ്മേളനം നടന്നു. കർഷക സമരത്തിന് നേരം നടത്തുന്ന ബി ജെ പി സമരങ്ങളെ സമ്മേളനം പ്രതിഷേധിച്ചു. കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു കണക്കനുസരിച്ച് നമ്മുടെ ലോക ദരിദ്ര ജനങ്ങളുടെ പട്ടികക്കകത്ത് ഏറ്റവും ഒടുവിലെ സ്ഥാനം ആണ് ഇപ്പോൾ ഇന്ത്യക്ക് വരുന്നത്. 114th സ്ഥാനമായിട്ട് ഇന്ത്യ മാറുകയാണ്. 94th 111th 111th മാറുകയാണ് നമ്മൾ കാണേണ്ടത്. എന്നു വെച്ചാൽ ലോകത്തെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണത്തിലേക്ക് 50% സംഭാവന കൊടുത്തത് നമ്മുടെ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ജിനിമോൾ നിധിൻ അധ്യക്ഷത വഹിച്ചു. ഇ ജെ ഹീര, അനീഷ്, തിലകൻ, ശാലിനി എന്നിവർ സംസാരിച്ചു. എടവിലിംഗ പഞ്ചായത്തിലെ ഒരേ കൃസ്ഥലത്ത് കൃഷി ചെയ്ത കരതൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടവിലിംഗ കൃഷിഭവന്റെ നെൽകൃഷി വികസന പദ്ധതി പ്രകാരം കൃഷി ചെയ്ത കരതൽ കൃഷിയാണ് വിളവെടുത്തത്. ബാബു പടമാട്ടുമ്മൽ എന്ന കർഷകൻ ഒരേ കൃസ്ഥലത്ത് വിളയിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു. മറ്റൊന്നും പറയുന്നില്ല, വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരിദാസൻ, ജോസി ടൈറ്റസ്, കൃഷി ഓഫീസർ സി എം റുബീന എന്നിവരും കാർഷിക വികസന സമിതി അംഗങ്ങളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. ഒരു ഹെക്ടർ കൃഷി ചെയ്യുന്നതിന് 13,600 രൂപയാണ് കൃഷിഭവനിൽ നിന്നും കർഷകന് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത്. മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ കുന്നംകുളം ഗവൺമെന്റ് യു പി സ്കൂൾ അണുവിമുക്തമാക്കി. കോവിഡ് കാലത്ത് നിരവധി ജീവകരുണ പ്രവർത്തനത്തോടൊപ്പം ഓഫീസുകളും വീടുകളും ആശുപത്രികളും സ്കൂളുകളും കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയും കോൺഗ്രസ് അണുവിമുക്തമാക്കിയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് വി എം ജോണി നേതൃത്വം നൽകി. വീടുകൾ സ്കൂളുകൾ എല്ലാം നമ്മൾ ഇതുപോലെ ഫോഗ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ 1 നവംബർ ഈ മഹാമാരി കാലം കഴിഞ്ഞു. 1 നവംബർ മുതൽ സ്കൂളുകൾ തുറക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബോയ്സ് ഹൈസ്കൂളിൽ വാട്ടർ ടാങ്കെല്ലാം ക്ലീൻ ചെയ്തു. വളരെയേറെ താല്പര്യത്തോടുകൂടി അത് സ്മൈൽ പാമ്പിനടുത്ത് സാദിഖ്, ഐ എൻ ഡി യു സി മേത്തല മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് മണപ്പുറത്ത്, ജയചന്ദ്രൻ, കെ എച്ച് ശശികുമാർ, ഹബീബ്, സുനിൽ അഷ്ടപതി, മുഹമ്മദ് ഖാസിം, ഗണേശൻ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. എ ഐ ടി യു സി സ്ഥാപക ദിനമായ 31 ഒക്ടോബർ സി പി ഐ അഴീക്കോട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇ ടി ടൈസൺ എം എൽ എ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായി ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരിക. ഇനി മുതൽ ഈ യോഗം എല്ലാം നടത്തുന്ന ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് വെച്ചായിരിക്കും. ഞങ്ങൾക്ക് ചെറിയൊരു നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു കപ്പി ചായ കൂട്ടുണ്ടാവും. ഇപ്പോൾ റാഫിന് വീട്ടിലും റഹീംക്കര വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേക്കും കട്ട ചായ കിട്ടുന്നതാണല്ലോ. അതിലും ഒരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ പാർട്ടി സംവിധാനത്തിലേക്ക് നല്ലവണ്ണം മുമ്പോട്ട് പോകാനുള്ള ഒരു അവസരമായി പ്രിയപ്പെട്ട സഹകരണം ഇതിനെ കാണും. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുത്തമ്പള്ളിക്ക് സമീപം കൊടിമരവും സ്ഥാപിച്ചു. സി പി ഐ അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എം അബ്ദുള്ള പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി എ കൊച്ചുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് ജയ, മണ്ഡലം കമ്മിറ്റി അംഗം പി എച്ച് റഫി, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷാജി, എ ഐ വൈ എഫ് കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി അരുൺജിത് കാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കൽ പദ്ധതി ഉൾപ്പെടുത്തി പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുതിയടത്ത് ഉഷ എന്നിവരുടെ 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത മറച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. തൊഴിലുറപ്പ് മേറ്റ് നസീമ സഹീറിന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ് നടത്തിയത്. വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി എ നദീർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അസംഘടിത തൊഴിലാളി വിഭാഗത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഇ എസ് ആർ എ എം പദ്ധതിയുടെ സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് ബി ജെ പി മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമയിൽ വെച്ച് നടത്തി. ബി ജെ പി മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോജൻ നമ്പട്ട് രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അസംഘടിതരായി നിൽക്കുന്ന ഒട്ടനവധി തൊഴിലാളി വിഭാഗങ്ങളുണ്ട്. ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത പോകുന്നതായ ജനവിഭാഗങ്ങളാണ്. അവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ
അതിനുവേണ്ടി അതിന്റെ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ബിജെപിയുടെ മാളാ പഞ്ചായത്ത് കമ്മിറ്റി ജനസേവന കേന്ദ്രം സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം മേഖലയിലെ ആളുകളെ വഴിയോര കച്ചവടക്കാരടക്കം വരുന്ന മേഖലയിലെ ആളുകൾ ഒരു ഗുണവും ലഭിക്കാതെ പോകുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പദ്ധതിയാണ്.